നാട്ടിലേക്ക് പോയി വന്ന് കേട്ടോ ഓഫർ വരുന്നത് അല്ലേ എല്ലാതും ഓഫറാ. ഇവിടെ കാണുന്ന ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഓഫറാ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന അടുത്ത മാസം വരും. അപ്പൊ വില കുറയോ എന്തിനൊക്കെ? വില കുറയാനും ചാൻസ് ഉണ്ട്, കുറയാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞോ. അതെ, പിന്നെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ 16 വരുമ്പോൾ എന്തിനാണ് ഇത്ര പിന്നെ റേറ്റ് കുറയാത്തതെന്ന് വെച്ചാൽ 16 വരുമ്പോൾ 15 സീരീസിന്റെ റേറ്റ് കുറയും. 16 സീരീസും 15 സീരീസും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ 15 സീരീസിന്റെ റേറ്റ് കുറയേണ്ട ആവശ്യമില്ല, കൂടെയ്യാ. ചെറിയൊരു ഒരു 1000 ദിർഹംസിന്റെ ഫോണിന് 1000 ദിർഹംസും കുറഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? പിന്നെ അപ്പൊ അങ്ങനെയുള്ളൊരു തെറ്റുകാരുണ്ട്, മാറ്റിക്കളാണ് പിടിച്ചിരിക്കണ. പക്ഷെ നമ്മള് 13 ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നും ഓഫറാണ്. വ്യത്യസ്തമായ ഓരോ ഓഫറുകൾ നിങ്ങൾക്ക് തരികയാണ് ഫോൺ കയറിയത്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 16 പ്രോ മാക്സ് ഇറങ്ങിയിട്ട് 15 പ്രോ മാക്സ് വില കുറയൊന്നും ആലോചിക്കണ്ട, ഇപ്പളേ നമ്മൾ ഓഫറാണ്. ഓക്കെ അല്ലേ. അപ്പൊ വീക്കെൻഡ് ആയിട്ട് കിഡിലൻ ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് മോഡലുകൾ പറയാം. നമ്മളെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ദസറാ ബ്ലൂ സാധനം കിണ്ണം കാഴ്ച 13 പ്രോ നോൺ ആക്റ്റീവ് ഇതാ നമ്മളെ കൊടുക്കാൻ പോകണം. എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു 24 സജാ എത്ര കൊടുക്കാം? 2480 നെക്സ്റ്റ് ആണെങ്കിൽ 14 പ്രോ 512 GB ഒക്കെ ബി ബി നീ പറഞ്ഞു. ബി ബി സ്പെഷ്യൽ ഓഫർ പത്തേമെന്ന് പറയണ്ട, ബി ബി എന്ന് പറയണ്ട. തൊട്ടിട്ട് പോലും ഇല്ല. ഞാൻ പറയും, ഞാൻ പഠിച്ച ഫോൺ ഒരു മനുഷ്യരെ തൊട്ടിട്ടില്ല എന്ന് പറയാം. അപ്പൊ കമന്റ് വരും. 14 പ്രോ 512 GB എത്ര കൊടുക്ക? 2970 നോൺ ആക്റ്റീവ് ആണ്. 2950 70 512 വേണ്ടാന്നുണ്ടെങ്കിൽ 256 GB മതി എനിക്ക്. 512 ആവശ്യം ഒന്നും ഇല്ല പറയുന്നവർക്ക്. 2850 2 കളർ. ഓക്കെ 2850 ആ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട്. 2850 കേട്ടോ. 2850 നോൺ ആക്റ്റീവ്. പക്ഷേ ചിലവർക്ക് അതിന് 512 ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് 150 അവിടെ വേസ്റ്റ് അല്ലേ പൈസ. അതെ, അപ്പൊ ജി ബി ആവശ്യമുള്ളവർക്ക് ഇത് ബെസ്റ്റ് പ്രൈസ് ആണ്. അതല്ല 256 കൊടുക്കുക, അതും ബെസ്റ്റ് പ്രൈസ് ആണ്. അതാണ് നെക്സ്റ്റ്. ഇനി 13 പ്രോ മാക്സ് കിടിലം പോലത്തെ സ്റ്റോക്ക് യൂസ്ഡിൽ. 13 പ്രോ മാക്സ് 512 GB 13 പ്രോ മാക്സ് യൂസ്. അതെ അതെ, കിട്ടിലും പോലത്തെ സ്റ്റോക്ക്. 512 GB 13 പ്രോ മാക്സ്. അതെ അതെ, ഫൈവ് ടു ജി ബി. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. 100% ഉണ്ട്, 85% 95% 2450 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പ്രൈസ്. 2425 പിന്നെ അത് 512 GB ആണ്. 256 അല്ല, 256 പ്രൈസ് വരുന്നത് 2300 ദിർഹംസ്. 128 ആണെങ്കിൽ നമുക്ക് 1799 കൊടുത്തൂടെ? അതെ, 13 പ്രോ മാക്സ് 128 GB. ആണെങ്കിൽ 2300 2425 മുതല്. അതായത് തോന്നി അതുകൊണ്ട് ചെയ്യും.
തരാം ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ 15 Pro ജസ്റ്റ് ആക്റ്റീവ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്, 3 300 മാറ്റിട്ട്, 3 350, 3 200 മാറ്റിട്ട്, 3 150 മാറ്റിട്ട്, ഒരു 3 പീസ് ഓൺലി ബി ബി എ കസ്റ്റമേഴ്സ്. 3 പീസ് ഉണ്ടോ? രണ്ട് പീസേ ഉള്ളു തോന്നുന്നു, മോനെ 2 പീസ് നാച്ചുറൽ കളർ, നാച്ചുറൽ ടൈറ്റാനിയം. പൊലിമയോട് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കളറാണ് നാച്ചുറൽ ടൈറ്റാനിയം. ഈ രണ്ടേ രണ്ട് പീസ് ഓൺലി ഫോർ ബി ബി എ കസ്റ്റമർ, ഓൺലി 2 പീസേ ഉള്ളൂ. അപ്പോ ഈ 2 പീസ് നമ്മൾ ഒരു പീസിന് 3,099 ദിർഹംസ് വെച്ചിട്ട് കൊടുക്കും. 3,099 ബി ബി ആയതുകൊണ്ട് മാത്രം, അത് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്ന് കാണിക്കണം ഇവിടെ വന്നിട്ട്. എന്നാ മാത്രം എന്നാലും അതിൽ ലാഭം നഷ്ടം ഒന്നും നോക്കണ്ട, നമ്മൾ എന്തെങ്കിലും ബി ബി എന്റെ കൊടുക്കണ്ടേ? അപ്പോഴും ആൾക്കാർ നോക്കി നിൽക്കുന്നില്ല, വാച്ച് ചെയ്യുന്നില്ല, ഇത്രയും മിനിറ്റ് വീഡിയോ ആൾക്കാർ വാച്ച് ചെയ്യുന്നില്ല, 15-20 മിനിറ്റ് ഒക്കെ. അപ്പോ വീഡിയോ ഇനി സ്ക്രോൾ ചെയ്ത് പോകാനും അടിച്ചു കളയാനും നിക്കണ്ട, ഇപ്പൊ ഒരു വരവും കൂടി ഞാൻ വരും. അപ്പൊ അത് സൂക്ഷിച്ചു. 12 Pro അതായത് ചെറിയ പ്രൈസില് നോൺ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 12 Pro നോൺ ആക്റ്റീവ് വേറെ വിഷയമുണ്ട്, ബെസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കും. വീഡിയോയില് പ്രൈസ് പറയുന്നില്ല, അതിന്റെ കാരണങ്ങള് എന്താന്ന് വെച്ചാല് ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുക, അതാണ് കാരണം. ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇതിന് തരിക. അപ്പൊ അതിപ്പോ നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ചു നോക്കിയാൽ, വൈറ്റ് ബോക്സ് ഇപ്പോ മൊത്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഒരു സ്ഥലത്ത് ഇതിന് കൊടുക്കണം, ഒരു സ്ഥലത്ത് ഇതിന് കൊടുക്കണം, അടിയാണ് മൊത്തത്തിൽ. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിളിച്ചു വെച്ചാൽ, നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മളിവിടെ കൊടുക്കും നിങ്ങൾക്ക് അറിയാം. വിത്ത് 1 ഇയർ വാറന്റി TRS സ്റ്റോക്ക് ആണ്, TRS 256 GB സിൽവർ. അതിന്റെ സ്പെഷ്യൽ പ്രൈസ് വേണമെങ്കിൽ വിളിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതിന്റെ പേരിൽ ഒരു അടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അടി കൂടെ പോകണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി 13 Pro ആണെങ്കിൽ കിടിലം പോലത്തെ സ്റ്റോക്ക് ഉണ്ട് യൂസ്ഡിലാണെങ്കിൽ, ഒന്നേ അതെ അതെ 13 Pro 1,900 മുതലുള്ള സ്റ്റോക്ക് വരുന്നുണ്ട്. 1,900 മുതലുള്ള സ്റ്റോക്ക് ഉണ്ട്, 2,000 വരെയുള്ള കിടിലം പോലത്തെ സ്റ്റോക്ക് വരുന്നുണ്ട്. 13 Pro യൂസ്ഡ് 256 GB. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ലക്ഷറി ഫോണുകളെല്ലാം, അതായത് നമ്മൾ ചെറിയ ഫോൺ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ചെറിയ ഫോണുകൾ മേടിച്ച് പൈസ വേണ്ട. അപ്പം ചെറിയ ഫോണുകളുടെ സെയിം പ്രൈസിന് ഇപ്പോൾ 2,000, 1,500, 2,000, 2,500 ഒക്കെ നമ്മൾ നല്ല 13 Series 14 Series 15 Series നോൺ ആക്റ്റീവും ആക്റ്റീവും ഒക്കെ നിങ്ങൾക്ക് തരികയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അതും 256 GB അല്ല, 512 GB 1 TB കിട്ടിലെ ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം പ്രീമിയം ആയിട്ട് ഇവിടെ ആപ്പിളിൻ്റെ ഏതൊരു ഫോണുകളും നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെന്ന് നോക്കാം, ഇതെല്ലാം നിങ്ങൾക്കുള്ള സ്റ്റോക്കുകളാണ്. ചെറിയ ഫോണിന് വാങ്ങി ബുദ്ധിമുട്ടുണ്ട്, അത്രയും ഓഫറിലാണ് ഫോൺ കൊടുക്കുന്നത്. അത് നല്ല നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടമാവുന്ന സീരീസ് ഉണ്ടാവില്ലേ, 15 Series 14 Series ഒക്കെ. ചെറിയ സീരീസ് ഒന്നും ഇനി മേടിക്കണ്ടെങ്കിൽ, അത് കാര്യം വെച്ചാല് ഇനി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലേക്കാണ് മറ്റേ സീരീസുകളില്. ഐഫോൺ അല്ലേ ഓടിക്കൊണ്ടിരുന്നോളൂ, ഓടിക്കൊണ്ടിരിക്കും, കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. പക്ഷേ ഇതാണ് ഓക്കെ. അടുത്ത പിന്നെ നമ്മളെ വാറന്റിന്റെ കാര്യം പറയാനുള്ളത്, നോർമൽ നമ്മൾ വാറന്റി കൊടുക്കുന്നത് 3 മാസം അല്ലേ, 3 മാസമാണ് നമ്മൾ ഷോപ്പ് വാറന്റി കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വാറന്റി വേണം, കുറെ കസ്റ്റമർ അങ്ങനെ ഉണ്ട്, നിങ്ങൾ യൂസ്ഡാണ് വെറും 3 മാസം കൊടുത്തോണ്ട് എന്താ കാര്യം. അപ്പൊ നമ്മള് ഓതറൈസ്ഡ് വാറന്റി എന്നിട്ട് നമ്മൾ ഒരു വർഷത്തേക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. 150 dirhams ആണ് അതിന് ചാർജ് വരുന്നത്. ഏത് ഫോൺ എടുത്താലും, അതായത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാത്ത ഏത് ഫോൺ എടുത്താലും ആ വാറന്റി ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വർഷം നമുക്ക് വാറന്റി ആഡ് ചെയ്യുക, ഒരു 150 dirham എക്സ്ട്രാ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, 1 ഇയർ ആണ് ആഡ് ചെയ്യുന്നത്. ഓതറൈസ്ഡ് വാറന്റി നിങ്ങൾക്ക് 1 ഇയർ കിട്ടും വെച്ചാൽ മതി. അപ്പൊ ഇതൊന്നും പ്രത്യേകം നോക്കി വെച്ചോട്ടാ. ഓക്കെ, അതിനെ പറ്റി എന്തോ പറയാനല്ലേ, 1 ഇയർ നമ്മൾ പറയുമ്പോൾ ക്ലെയിം ചെയ്തിട്ട് വന്ന ഫോണാണ്, അതായത് ക്ലെയിം ചെയ്തിട്ട് വന്ന ഫോൺ. ഇതിപ്പോ ഞാൻ ഇത് ഓപ്പൺ ആക്കിയില്ല, കസ്റ്റമർ വരണത്ര. ഈ സാധനത്തിന്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ബ്ലിങ് എന്തോ യെല്ലോ വന്നു, അതിന്റെ ക്ലെയിം ചാർജ് ആകെ 49 dirhams വരുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോണിന് ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്, അതായത് ചെറിയൊരു എന്തോ ഇഷ്യൂസ് വന്നിട്ട് കസ്റ്റമർ വന്ന എത്ര 3 മാസം 4 മാസം ഉപയോഗിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നതാന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഓട്ടോമാറ്റിക് വന്ന സമയത്ത് കസ്റ്റമറോട് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, വാട്ടർ ഡാമേജ് ആണോ കാര്യങ്ങളും, കസ്റ്റമർ ഹോണസ്റ്റി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, ഒന്നുമല്ല എന്ന് പറഞ്ഞു. ഈ സാധനം നമ്മൾ ക്ലെയിമിന് വേണ്ടി കൊടുത്തു, അങ്ങനെ ഈ ഫോണ് ഡിസ്പ്ലേ
പുതിയ ഡിസ്പ്ലേ മാറി കെട്ടിയിട്ട് വന്നു അല്ലേ, പുതിയ ഡിസ്പ്ലേ മാറി കെട്ടിട്ട് വന്നു. അപ്പൊ ഈ സാധനം ഇപ്പൊ ഞാൻ പൊളിച്ചിട്ടില്ല, കസ്റ്റമർക്ക് കൊടുക്കേണ്ടതാണ്. മേജർ ഫോൾട്ട് അതായത് ഫിസിക്കൽ ഡാമേജ് പെടുന്നതാണ് ഡിസ്പ്ലേ ഒക്കെ, പക്ഷെ എന്നാൽ നമ്മൾ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റി കിട്ടിയത് പോലെ പറയണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതില് ഇപ്പൊ ഡിസ്പ്ലേ മാറ്റി കിട്ടിയല്ലോ, മാറ്റി കിട്ടുമ്പോ ഇതിൽ എന്താ കാണിക്കുക? മറ്റേ അങ്ങനെ മാറ്റിട്ട് വരുന്ന സാധനങ്ങളാണ് അത് വിൽക്കണോ വാങ്ങണോ പ്രശ്നമുണ്ടോ? സ്റ്റോറിന്നല്ലേ നമ്മൾ ഒന്നാമത് വേറൊരു കാര്യം ഒരുപാട് ആൾക്കാർ കൺഫ്യൂസ് ആണെന്നാണ് ഏറ്റവും പ്രശ്നം. അതാണ് പറഞ്ഞത്, അതായത് ഒരു ഒരു കാര്യത്തിന് നമ്മൾ 16 അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിജയിക്കൂല. ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം, അല്ലെങ്കിൽ രണ്ട്. ഓക്കെ, അല്ലാണ്ട് 16 അഭിപ്രായം ആലോചിച്ച് അല്ലെങ്കിൽ ഇപ്പൊ കേൾക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നടത്തിട്ടെ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ജെനുവിൻ ആപ്പിൾ പാട്ട് എന്നുള്ള ഒരു ഫോണ് എടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ വരികയെന്ന് വിചാരിക്കുക, എനിക്ക് വേറെ ഫോൺ എടുക്കണം, 15 Pro Max എടുക്കണം, എനിക്ക് 14 Pro ജെനുവിൻ പാട്ടാണ് ഉള്ളത്, ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിന്റെ വില പ്രൈസ് കുറയാന്നാണ് ചോദ്യം. അൺനോൺ പാർട്ട് ഞാൻ എടുക്കും. ഞാനിപ്പോ 13 Pro Max എടുത്തിട്ടുണ്ട്, 128 GB എടുത്തിട്ടുണ്ട്, 14 Pro എടുത്തിട്ടുണ്ട്, 14 Pro ഇന്നലെ എടുത്തിട്ടുണ്ട്. ജെനുവിൻ ആപ്പിൾ പാട്ടും അല്ലാത്ത അൺനോൺ പാട്ടും ഞാൻ എടുക്കും, പക്ഷെ അൺനോൺ പാട്ട് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് നല്ലോണം കുറയും. ഓക്കെ, കുറഞ്ഞിട്ട് നമ്മൾ ഓഫറിലിടും, അത് കസ്റ്റമറോട് പറയും. ഇപ്പോൾ ഒരു 500 Dirhams എടുത്തിട്ടെങ്കിൽ നമ്മൾ ഒരു 550 Dirhams ഓഫർ ഇട്ട് കൊടുക്കും. കിട്ടുന്നവർ കിട്ടിക്കോട്ട്, ലോ ബഡ്ജറ്റിൽ ജസ്റ്റ് ഉപയോഗിക്കാൻ മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ടല്ലോ, കുഴപ്പമില്ല. ജെനുവിൻ ആപ്പിൾ പാട്ട് നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ജെനുവിൻ ആപ്പിൾ പാട്ട് നിന്ന് എഴുതി കാണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം പുറത്തുനിന്ന് അൺഓതറൈസ്ഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് റിപ്പയർ ആക്കിയ പീസ് അല്ലാതെ അറിയാൻ വേണ്ടിയാണ് ജെനുവിൻ ആപ്പിൾ പാട്ട്. ആപ്പിളിൻ്റെ ഒറ്റ ക്വാളിറ്റി അല്ലേ, വെറുതെ നമ്മൾ വെറുതെ അതിന്റെ മുകളിൽ തലയുന്നുണ്ട് ആവശ്യമില്ല. ഒരു ഇഷ്യൂ അല്ല, ജെനുവിൻ ആപ്പിൾ പാട്ട്, ജെനുവിൻ ആപ്പിൾ പാട്ട്, ആപ്പിളിന്റെ സർവീസ് ഹിസ്റ്ററി ഉള്ള ഫോണാണ്, അതായത് പാർട്സോ കാര്യങ്ങളോ മാർക്കറ്റുള്ള ഫോണാണ്. അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, ജെനുവിൻ ആപ്പിൾ പാട്ടാണെന്ന് പറഞ്ഞ ശേഷം ഇപ്പൊ എന്തെങ്കിലും റിപ്പയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോർ നിന്ന് മാറി ബാറ്ററിയോ അതോ മാറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ പറയുക ആപ്പിൾ നിന്ന് മാറിയതാണ്, അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കോളും തിരിച്ചു റിട്ടേൺ വന്നിട്ടുള്ള ഒരു പേരിൽ അത് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, പറയാണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു നിങ്ങൾ സമയത്ത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് ജെനുവിൻ ആപ്പിൾ പാട്ടാണ് പ്രൈസ് കുറയുന്നുണ്ട് പറഞ്ഞെങ്കിൽ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് നേരെ ഫോൺ ഗ്യാരേജിലേക്ക് ഒന്നും ഒരു ദിർഹംസ് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ കുറയില്ല. അന്നത്തെ റീസെയിൽ വാല്യൂ എത്രയാണോ, അതായത് ഇപ്പൊ 13 Pro Max ഇപ്പൊ 2500 വെക്കുന്നുണ്ടെങ്കിൽ 2500 ഇപ്പൊ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ 2500 തന്നെ എടുക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് തന്നെ എടുക്കും. ജെനുവിൻ ആപ്പിൾ പാട്ടാണെന്ന് വെച്ചിട്ട് അതിനൊരു പ്രൈസും അത് നിങ്ങൾക്ക് കുറയില്ല എന്നുള്ള ഒറ്റൊരു സ്ഥാപനം ഞാൻ പറയുന്നുള്ളൂ, ഫോൺ ഗ്യാരേജ്. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല, ബിസിനസ് ആകുമ്പോ പറയും, പലതും പറയും. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ എന്താക്കണം, 13 Pro 512 GB നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള റേറ്റും കൊടുക്കണം, 1999 മൂന്നോ നാലോ പീസാൻ്റെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രോ മാത്രമേ ഉള്ളൂ, മാക്സ് എന്താണ് വരാത്തത്, 14 Pro Max ഒന്നും തരാത്തത്. അപ്പോൾ നമ്മൾ തരും 14 Pro Max, ഇത് ഇവിടെ നിൽക്കട്ടെ, അതിന് മുന്നേ ഞാൻ തരും 512 GB 2799 Dirhams, 95 ആൻഡ് ബാറ്ററി ഉണ്ട്, ചെറിയ സ്ക്രാച്ച് ഉള്ള സാധനം സ്പെഷ്യൽ ഓഫറിൽ തരാം. എത്ര കൊടുത്തേ, 2600 സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ല. യൂസ്ഡ് 3100-3150 അപ്പൊ നമ്മൾ എന്താക്കണം, 256 കൊടുത്തപ്പോ നമ്മൾ അതിന്റെ മുകളിലേക്ക് 1 TB ഒക്കെ കിട്ടില്ല ഓഫറിലാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാല്, 1 TB ഒക്കെ
ഇപ്പോൾ നമ്മൾ എന്ത് വീഡിയോ അന്നും അതിൽ നിങ്ങൾക്ക് 128 നമ്മൾ കഥ മാറ്റിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ 1 TB സ്പെഷ്യൽ ഓഫർ. എത്ര കൊടുക്കുക ആദ്യം നമുക്ക് ആ ഒരു പീസ്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 ബാറ്ററി, പിന്നെ ക്ലീൻ സ്റ്റോക്ക് ആണ്, മൈനർ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. വെറും 3299 റംസിന്, 1024 GB. 1 TB 3299 399 രൂപ. രണ്ട് സ്ക്രാച്ച് ഉണ്ട്, ഇതായിരിക്കുന്ന സാധനം ഏറ്റവും നല്ല പറഞ്ഞത്. നല്ല കിഡിൽ ഓഫറിലിട്ടാ, നല്ല കിണ്ണ പോലത്തെ സാധനം, രണ്ട് സ്ക്രാച്ച് മാത്രം പുറകിലുള്ളൂ കിഡിലും പ്രൈസിൽ. അല്ലേ, ചെറിയ സ്റ്റാർട്ടിംഗ് മോഡലില്ലേ, 12 ഉണ്ട്, 128 GB, വെറും 1099 റംസിന് കൊടുക്കാം. 1099 രൂപത്തിനിട്ട് അതും പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോ. ഇപ്പൊ ഒരു ഫോൺ എടുക്കാനാണെങ്കിൽ നിങ്ങൾ കണ്ണിന്, ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ കണ്ണിന് ജിമ്മി നിങ്ങൾക്ക് ഇവിടെ വരാം, നല്ല ഫോൺ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 1 ഇയർ വാറണ്ടി ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇത് വിൽക്കണം, വിൽക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വന്ന് നിങ്ങൾക്ക് വിൽക്കുക. ആ റീസെയിൽ വാല്യൂ ആയിട്ട് നല്ല പ്രൈസും കാര്യങ്ങളും കിട്ടും. അങ്ങനെ ഏതൊരു ഒരു ഫോൺ എടുത്ത് ആ എക്സ്ചേഞ്ച് ചെയ്യുക, എന്ത് വേണേലും നിങ്ങൾ 100% വിശ്വസിച്ച് വരാം. ഓക്കെ സൗദി ഉണ്ട്, ഒമാൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഖത്തറിലാണ് നമ്മൾ ഷോപ്പേ ഉണ്ട്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാരോട് പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഖത്തറിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം യു എ നിൽക്കുന്ന സമയത്ത് ഡെലിവറി ചാർജ് ഇതൊക്കെ കൂടി ഞങ്ങൾക്ക് ഒക്കൂല. സൗദിക്കാരാണെങ്കിൽ സൗദിയിലേക്ക് 500 ദിർഹംസ് ഡെലിവറി ചാർജ് ആയാലും ലാഭം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത്രയും പ്രൈസ് ഉണ്ട് സൗദിയിൽ. സൗദിയിൽ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് 5 to 7 days നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട്, വളരെ നീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ട് സ്റ്റോക്ക് എങ്ങനെയാണ് എടുക്കുക, അതേ കണ്ടീഷനിൽ സമയമെടുത്ത് ഒന്നോ രണ്ടോ ദിവസമോ സമയം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ചില ആൾക്കാർ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ, പക്ഷെ അങ്ങനെ ഇപ്പൊ എല്ലാവരും പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടാക്കുന്ന ആൾക്ക് ഇപ്പൊ എല്ലാ കസ്റ്റമറും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണം. സൗദി ഡെലിവറി ഉണ്ട്, 140 ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. രണ്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ 230 അങ്ങനെന്തോ വരുന്നുള്ളൂ അല്ലേ, 230 അല്ലേ. രണ്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ 230, സെയിം അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ. സൗദിയിൽ ഒരുപാട് പേര്, ബഹ്റൈനിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ 125 ദിർഹംസിന് ബഹ്റൈനിലും കൊടുക്കാം. ഒരു കുഴപ്പമില്ല, എല്ലാവരും ഡെലിവറി ഉണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഖത്തറിലെ വീഡിയോ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഖത്തറിലെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഖത്തറിലെ വീഡിയോ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് വരും, ഒരു കിടിലം പോലത്തെ വീഡിയോ ഒക്കെ വരും. അതെ, ഞങ്ങൾ കിടിലം പോലത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ പോണ്ട് ഖത്തറിലേക്ക് അല്ലേ. പോ പിന്നെ പോണ്ട്, ഞങ്ങൾ പോണ്ട് ഖത്തറിലേക്ക്. സഹോദരൻ പറഞ്ഞാ ഞങ്ങൾ പോയിട്ട് വരും, രണ്ടു ദിവസം പോയിട്ട് സെറ്റ് ആക്കി തരാം. അപ്പോ അപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ നമുക്ക് പറഞ്ഞാൽ ടാബി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മൾ തരുന്ന സർവീസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് നിങ്ങൾ കമന്റിൽ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ പുതിയ ആൾക്കാരുണ്ടാവും ഇവിടെ, സ്റ്റാഫുകൾ ചിലപ്പോൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഖത്തറുള്ളവർ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഖത്തറിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. കാരണം നമ്മൾ പറയുന്നത് ഡിയർ വാല്യുബിൾ കസ്റ്റമേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് നമ്മൾ പറയുന്നതാണ്, എടുത്തിട്ട് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഫീഡ്ബാക്കാണ് വേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് എന്താ ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മളോട് പറയും ബ്രോ അടുത്ത വ്യാഴാഴ്ച അല്ല അടുത്ത വെള്ളിയാഴ്ച നല്ല ഓഫർ ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് മൈൻഡിൽ വെക്കുന്നുണ്ട്. നമ്മള് മൈൻഡിലുണ്ട്. അതിലിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയുന്നവരെ പോലും നമ്മുടെ മൈൻഡിലുണ്ട്. അതും നമ്മൾ ഇവിടുന്ന് ആ തെറി പറയുന്ന അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം കാര്യം അറിയാണ്ട്. പിന്നെ മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക, ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് നോക്കുക അല്ലേ, ഒന്നുകൂടി നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം വെച്ചാൽ തെറ്റിദ്ധാരണകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സംശയങ്ങളും കാര്യങ്ങളും ഡൗട്ടൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് നേരെ നമ്മൾ എന്താക്കും, അത് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നായിരിക്കും. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മള് സെറ്റ് ആയിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ എല്ലാ ഏതൊരു ഫോൺ ആണെങ്കിലും 1 ഇയർ വാറണ്ടിയിലോ കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയേണ്ട കാര്യം നോൺ ആക്റ്റീവ് സീരീസിൽ ഇന്നും പുലിയായിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 13 Pro ആണ്. അത് ഇവിടെ ഫോൺ ഗ്യാരേജിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദുനിയാവ് മൊത്തം അന്വേഷിച്ചോ, ഇപ്പം റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ട് വെറും ചെറിയ ക്വാണ്ടിറ്റി 200 rupees വന്നിട്ടുള്ളൂ. അതിൽ വന്ന 2480 അടിപൊളി. അതായത് 14 Pro 13 Pro കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് 13 Pro മാത്രമേ പിടിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ എന്താ പറയുക, എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തോ അഭിപ്രായം പറയുന്നത്, ഞാൻ 13 Pro പറയും, 13 Pro Max പറയും, 13 Pro എടുക്കാറ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, 2 വർഷത്തിന് മുകളിൽ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചില ആൾക്കാർക്ക് ഡയറക്റ്റ് എടുക്കുമ്പോൾ 14 Pro എടുക്കാം. ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ
അതൊന്നും നമുക്ക് സെറ്റ് ആവില്ല ഭായി. നമുക്ക് ഇന്ന് ഇപ്പൊ എടുക്കുന്ന മുതലാന്ന് നോക്കിട്ട് അതിന്റെ എങ്ങനെയാണ് നോക്കിട്ട് സെറ്റ് ആവാൻ നോക്കിട്ട് എടുക്കും. 15 പ്രോ മാക്സ് എന്തായാലും എനിക്ക് പിടിച്ചിട്ടില്ല. 15 പ്രോ പിന്നെയും കംഫർട്ടബിൾ. 16 പ്രോ മാക്സ് സെറ്റ് ആകും തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് 16 പ്രോ മാക്സ് ഇറങ്ങിയിട്ട് വില കുറഞ്ഞിട്ട് എടുക്കാം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, പിന്നെ കുറയില്ല. അതായത് നിങ്ങളൊരു ധാരണയുണ്ട് കുറയുന്നുള്ളൊരു ധാരണയുണ്ട്, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കുറയുന്ന കുറയും. ചെറിയ 50 റംസ് ചിലപ്പോ 100 റംസിന്റെ ഒക്കെ ഉള്ളിലേറ്റേ വരും, അതിൽ കൂടുതലൊന്നും കുറയാനില്ല. നമ്മള് ചില വീഡിയോയിലൊക്കെ കാണാം ഐഫോണിന്റെ വില മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വൻ ഇടിച്ചാലൊന്നും വരാനില്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. ഇതിപ്പോ നമുക്ക് അയക്കുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും വലിയ കോമഡി അതല്ല. ചില കസ്റ്റമർ പറയും 16 ഇറങ്ങുന്നുണ്ടല്ലോ, ഒന്നര എടുക്കാം, 400 ഗ്രാംസ് കുറയും, 500 ഗ്രാംസ് കുറയും. കാത്തു നിക്കലേ ഉണ്ടാവും. അവൈലബിൾ ആണ് ഏത് കളറും ഏത് സാധനം. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ നിങ്ങൾക്ക് അറിയാം, 10 days 10 ദിവസത്തിനുള്ള ഒരു നല്ല വില വിലയായിരിക്കും. പിന്നെയുള്ളത് പറഞ്ഞാൽ സ്പെക്കിനെ വ്യത്യാസം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. TDR സ്പെക്ക് 40 series TDR ആയി കഴിഞ്ഞാലും, UK ആയി കഴിഞ്ഞാലും, പിന്നെ എന്താ പറയാ, കൊറിയ ആയി കഴിഞ്ഞാലും, തായ്വാൻ ആയി കഴിഞ്ഞാലും, എല്ലാം ആയി കഴിഞ്ഞാലും, US ഒഴികെ ബാക്കി ഏതായി കഴിഞ്ഞാലും ഫിസിക്കൽ സിം ഇടാൻ പറ്റുന്ന മോഡലേ ഉള്ളൂ. US മാത്രമേ നിങ്ങൾക്ക് ഈ സിം ആയിട്ടുള്ളത്. മാത്രമേ ഫിസിക്കൽ സിം ഇടാൻ പറ്റൂ, വേറെ ഒന്നിനും ഫിസിക്കൽ സിം ഇടാൻ പറ്റുന്ന ധാരണയുള്ള ആൾക്കാരുണ്ട്. അതും ഐഫോൺ ഒരുപാട് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരനെ ചോദിക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്രോ, ഞാൻ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബ്രോ, ഞാൻ ഈ 5 വർഷമായിട്ട് 6 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, 14 series സിം ഇടാൻ പറ്റൂല, UAE മാത്രമേ പറ്റൂ. അപ്പം അത് നമുക്ക് കേൾക്കുമ്പോൾ, നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്, അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? സ്പെക്കറൊന്നും ഒരു കാര്യമില്ല. ഇന്റർനാഷണൽ വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, UAE വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, UAE വേരിയൻറ്റിൽ ഫേസ് ടൈം അവൈലബിൾ അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഇന്റർനാഷണൽ കൺട്രി മാറ്റി കിട്ടുന്നുണ്ട്, ചില ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ വലിയ എന്താ പറയുക, ഫോണിൽ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല. അസംബ്ലിയുടെ ഓൾ ചൈന, അതിൽ കുറച്ച് മോഡലുകൾ മാത്രം ഇന്ത്യയിൽ പ്ലസും സ്റ്റാൻഡേർഡ് വരുന്ന പറഞ്ഞിട്ട് നോക്കാം. പിന്നെ ക്വാളിറ്റിയിലെ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു ധാരണയാണ്, മൈൻഡിൽ വെക്കുന്ന ധാരണയാണ്, ഇത് ക്വാളിറ്റിയിലെ ഡിഫറൻസ് വരുന്നുണ്ട്, ക്യാമറയിലെ വ്യത്യാസം വരുന്നത് ഒന്നുമില്ല, അങ്ങനത്തെ സംഭവം ഇല്ല. ചില ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, മെയ്ഡ് ഏതാ, എന്ത് മെയ്ഡ് വന്നിന്, ഇതെല്ലാം ചൈന, എല്ലാ പ്രൊഡക്റ്റും ആപ്പിളിന്റെ ചൈനയിലും. ചില ആൾക്കാരുടെ ധാരണയാണ്, ഫോൺ എടുക്കുമ്പോൾ തന്നെ പുതിയതായാലും യൂസ്ഡ് ആയാലും എടുക്കുമ്പോൾ കംപ്ലൈന്റ് വരുമോ. നമ്മളിപ്പം മനസ്സിലിപ്പോ എഴുതിയിട്ട് വെച്ചിട്ടില്ലല്ലോ എന്ത് ഇങ്ങനെ ഇത് കംപ്ലൈന്റ് വരും എന്നൊക്കെ സംഭവമില്ല. കണ്ടീഷൻ ഇപ്പം ഇവിടെ കാണിച്ചു കൊടുക്കുക, ഇവിടെയുള്ള സ്റ്റോക്കെല്ലാം റെഡി ടു സെയിലാണ്. അതായത് എല്ലാം സെയിൽ ചെയ്യാനുള്ള കണ്ടീഷൻ 100% ടെസ്റ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇവിടേക്ക് റാക്കിലേക്ക് വെക്കലുള്ളൂ. എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താക്കാനുള്ളതാണ്, സെയിൽ ചെയ്യാനുള്ള സ്റ്റോക്കുകളാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ബ്രോ ഇത് എടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരുമോ, ഞാൻ പറയില്ല, ഒരു കംപ്ലൈന്റ് വരൂല. ദൈവം തുടർത്തോ ഞാൻ പറയില്ല, ഇലക്ട്രോണിക്സ് ആണ്. അങ്ങനെ ഡൗട്ട് ഉള്ളവർക്കാണ് ഈ സാധനം വെറും 150 ദിർഹങ്ങൾ ആഡ് ചെയ്ത, ഒരു വർഷം ഒന്നും പേടിക്കണ്ട, കണ്ണ് ജിമ്പിങ്ങൾക്ക് എടുക്കാം. എടുക്കുമ്പോ നിങ്ങൾക്ക് 1 ഇയർ ആപ്പിൾ വാറണ്ടി തരുന്ന കംപ്ലൈന്റ് വരില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഒരു കംപ്ലൈന്റ് വരില്ല എന്നിട്ട് വെക്കുന്നുണ്ടാ. ഒരു ടൈറ്റാനിക്കിന്റെ കഥ പറയേണ്ടി വരും, പിന്നെ ഒന്നും വരില്ലാട്ട് മുങ്ങിപ്പോയ കേസ് പോലെ പറയാൻ പറ്റില്ല. മനുഷ്യന്മാരെ കഥ പോലെയാണ് ഇതിപ്പോ. ഇന്ന് വീഡിയോ ഇട്ട് നമ്മൾ പോയിട്ട് കിടന്നു നോക്കിയത് നാളെ പൊന്തു തന്നെ അയക്കറിയാം. അതാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ 1 ഇയർ വാറണ്ടി ഒക്കെ ആഡ് ചെയ്യുക. എന്ത് വേണമല്ലോ ഇപ്പൊ റീസെയിൽ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒറ്റൊരു എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ്. ഐഫോൺ സാംസങ് ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മള് ആപ്പിള് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ആപ്പിള് മാത്രമേ നമ്മള് വിൽക്കുന്നുള്ളൂ, ആപ്പിള് മാത്രമേ നമ്മള് എക്സ്ചേഞ്ച് എടുക്കുന്നുള്ളൂ.
ലാപ്ടോപ്പ് ഇല്ല, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇല്ല, അസിസ്റ്റന്റ് ഇല്ല, ഇത്രയും അൾട്രി ഉണ്ടാവും. അപ്പൊ ബി ബി എന്ന് പറയുന്നത് ബി ബി എ പല വീഡിയോ ചെയ്യും, ബി ബി എ സാംസങ് ചെയ്യും, അതുപോലെ തന്നെ ഐഫോൺ ചെയ്യും. പക്ഷെ അത് ഇപ്പൊ ഒരാൾ നമ്പർ, നിങ്ങൾ എന്റെ നമ്പർ സേവ് ചെയ്തിട്ട് ബി ബി എ എന്ന് എഴുതിയിട്ട് എനിക്ക് ഇന്നലെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബി ബി എ എല്ലാം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ബി ബി എ എല്ലാം സെയിൽ ചെയ്യുന്നത്. ബി ബി എ ഇടുന്ന വീഡിയോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഗ്യാരേജ് ഉണ്ടാവും, വേറെ ഏതെങ്കിലും ഷോപ്പുകൾ ഒരുപാട് ഉണ്ടാവും. അതിൽ ഫോൺ ഗ്യാരേജിൽ വിൽക്കുന്നത് ഐഫോണ് മാത്രമാണ്. ഐഫോൺ യൂസ്ഡ് ഉണ്ട്, ഐഫോൺ നോൺ ആക്റ്റീവ് ഫോൺസ് ഉണ്ട്, ഐഫോൺ ബ്രാൻഡ് ന്യൂ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ബ്രാൻഡ് ന്യൂ ഇപ്പോൾ നമ്മൾ നോക്കിയാണെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. 16 ഇറങ്ങുന്നതിന് അനുബന്ധിച്ചായ കൊണ്ട് മാത്രമാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് കുറയും. 16 സീരീസ് ഇറങ്ങുന്ന സമയത്ത് ഒരാഴ്ച മുന്നേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും. 15 സീരീസിന് പ്രൈസ് നല്ല കുറവുണ്ടാവും, നല്ല നല്ല വ്യത്യാസം. കഴിഞ്ഞ വർഷമൊക്കെ നല്ല കുറവായിരുന്നു, വളരെ കുറവായിരുന്നു, ഭയങ്കര ചീപ്പായിരുന്നു. അത് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വളരെ ചീപ്പായിരുന്നു, കാരണം കസ്റ്റമർ എടുക്കുന്നില്ല. കസ്റ്റമർ 16 വരട്ടെ വെച്ച് കഴിഞ്ഞാൽ ഈ 15 സീരീസ് അവിടെ തന്നെ കിടക്കും. അതായത് ഡെയിലി ഒരു പീസും രണ്ട് പീസും 10 പീസും 100 പീസും സെയിൽ ചെയ്യുന്നെടുത്ത് ഈ 16 ഒരാഴ്ച മുന്നേ ആ പീസുകൾ അവിടെ കിടക്കും. നെക്സ്റ്റ് വീക്ക് 16 ഇറങ്ങുന്നുണ്ട്. അപ്പം മാർക്കറ്റ് സ്വാഭാവികമായിട്ടും പ്രൈസ് കുറക്കും. അത് യൂസ്ഡിനല്ല കുറക്കുന്നത്, യൂസ്ഡ് യൂസ്ഡിന്റെ ബൈക്ക് പോവും. ഈ പുതിയത് എടുക്കാൻ വരുന്നവനും യൂസ്ഡ് എടുക്കാൻ വരുന്നവനും പുതിയത് എടുക്കണം എന്നുള്ള ചിന്തയിൽ യൂസ് അങ്ങനെ എടുക്കുന്നില്ല. യൂസ്ഡിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് യൂസ്ഡ് എടുക്കുന്നത്. ഞാൻ ഇത്രയും നാളായിട്ട് ഇത്രയും വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ യൂസ്ഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവനും യൂസ്ഡ് ഇപ്പോൾ പുള്ളിയും യൂസ്ഡ് എടുക്കുന്നുള്ളൂ. ബ്രാൻഡും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. യൂസ്ഡിനോട് കമ്പം ഒരു ഇഷ്ടം തോന്നി. യൂസ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് നോക്കി ക്യാമറ അത് ഇതൊക്കെ നോക്കി സെറ്റാക്കി നോക്കി എടുക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ. ആ വിലയും നല്ലതാണ്, അപ്പൊ അതുകൊണ്ടാണ് നോൺ ആക്റ്റീവ് ഇതൊക്കെ. അപ്പം ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്താക്കുക, മാക്സിമം നമ്മൾ നമുക്ക് തന്ന സപ്പോർട്ടുകൾ ഇപ്പോഴും വീണ്ടും തുടരുക. നല്ല നല്ല ഓഫേഴ്സും നല്ല നല്ല പ്രൈസിന് സാധനങ്ങളും തരും, നല്ല സർവീസ് തരും, അതാണ് മെയിൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയാം. അത് നമ്മൾ എന്താക്കും, എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് തലേന്ന് മൊത്തം ചർച്ച ചെയ്തിട്ട് മാറ്റിയെടുക്കും. മാപ്പ് പറയേണ്ട കാര്യം മാപ്പ് പറയുന്നുണ്ട്, പിന്നെ പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ പ്രശ്നമാണ്, ഓക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു, ചെയ്യും. തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് ആര്, യഥാർത്ഥ വിശ്വാസികളും അല്ല സെറ്റാണ്. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയാം. പോസിറ്റീവ് എല്ലാം അപ്പൊ കമന്റും കാര്യങ്ങളും കടിക്കുക. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ വരുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും ക്ലിയർ ആയിട്ട് കേൾക്കുക. അപ്പൊ ഇങ്ങനെ കുറെ ഡൗട്ടുകളും കാര്യങ്ങളും പോകും. ഓക്കെ അല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു.